എന്ത് ഡിസ്കൗണ്ട് ആണ് ശ്രീ രാഹുൽ ഈശ്വർ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? യെസ് സർ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിസ്കൗണ്ട് അല്ല, ഞാൻ ലീഗലി പ്രതീക്ഷിക്കുന്നത് ഈ കേസിനൊരു ഫൈനൈറ്റ് നേച്ചർ വരികയും എത്രയെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിനുള്ളിൽ ഇത് തീർക്കണം എന്നൊരു നിഷ്കർഷ വരികയും അതിനൊരു സ്പെസിഫിക് ഡേറ്റ് വരികയും ചെയ്യുമെന്നാണ്. ഇപ്പം വിചാരണ കോടതി 6 മാസത്തോളം ചോദിച്ചിട്ടുണ്ട്, ഈ 30 ദിവസം വരും, അതിനുശേഷം കുറച്ച് പ്രൊസീജിയറും ഇതെല്ലാം കൂടെ ചേർന്ന് 1-2 മാസങ്ങൾ ഒരു ഡേറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രീ ദിലീപിൻ്റെ ഭാഗത്ത് നിന്നും ശ്രീ മുകുൾ റോഹത്തഗി അടക്കമുള്ള സീനിയർ അഡ്വക്കേറ്റ്സ് വന്ന് ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഡിലേ ആവുന്നു, ഈ ഡിലേ ആവുന്നതിന് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതാണ്. നമുക്ക് മാധ്യമങ്ങളിൽ പറയുന്ന വാദങ്ങൾ പലതും കോടതിയിൽ പലപ്പോഴും ഡിലേ ആകുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഘട്ടം ചർച്ചയിൽ വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയാത്ത 58 ഇടപെടലുകളാണ് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഇടപെടൽ നടത്താനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്, ഇടപെടൽ നടത്താൻ. കാര്യം അദ്ദേഹത്തിനെ മാധ്യമങ്ങളും അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വളരെ വ്യക്തമായി ഇവര് എഴുതി വെച്ചിട്ടുണ്ട്, കടലാസ് എഴുതി വെച്ചിട്ടുണ്ട്. ട്രയൽ വാസ് പൊട്ടൻഷ്യലി അഫക്റ്റഡ് ബൈ ലോക്ക്ഡൌൺസ് 1, സ്റ്റേ ഓർഡേഴ്സ് ഒബ്ടെയ്ൻഡ് ബൈ 8. സാർ, ഈ കാര്യങ്ങൾ ശ്രീ ദിലീപിന് പോകാനുള്ള റൈറ്റ്, ലീഗൽ റൈറ്റ് ശ്രീ ദിലീപിനുണ്ട്. ശ്രീ ദിലീപിനുണ്ട്. 1, 2, ശ്രീ ദിലീപിനെ പ്രോസിക്യൂഷനും മാധ്യമങ്ങളും പോലീസും ഗവൺമെന്റും മറ്റ് താല്പര്യങ്ങൾ വെച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ സ്റ്റേ ഓർഡറുകൾ വഴി ഈ കേസിനെ ഈ നിലയിൽ വലിച്ചഴച്ചിട്ട് അവസാനം അതാ കേസ് നീണ്ടുപോകുന്നതെന്ന് പറയാനുള്ള റൈറ്റ് എന്താണ്? അല്ല സാർ, കേസ് നീണ്ടുപോകുന്നതിനല്ലേ കാവ്യമാധവന്റെ അച്ഛൻ, കാവ്യമാധവന്റെ അമ്മ, അവരെങ്ങനെയാണ് ഈ കേസ് സാക്ഷികളാവുന്നത്? അവർക്ക് അവരെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ട് അവരെന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്. അത് കള്ളമാണോ അല്ലയോ എന്നുള്ളത് ആരാണ് തീരുമാനിക്കുക? കോടതിയല്ലേ തീരുമാനിക്കുക രാഹുൽ? ഇവരെ സൈറ്റഡ് ടു പ്രൂവ് ഡിജിറ്റൽ എവിഡൻസ് ആണ്. അവർക്കറിയാവുന്ന ആളുകളെ അവരല്ലേ അവർക്കറിയാവുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? പോലീസിനെ സാർ, പോലീസിന് എന്തൊക്കെ എഴുതി വെക്കാം? പോലീസ് നിങ്ങൾ മാധ്യമങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ലേ കാവ്യമാധവനും കാവ്യമാധവന്റെ അമ്മയാണ് മാഡം എന്ന് പ്രചരിപ്പിക്കുന്നത്? എവിടെ കാവ്യമാധവന്റെ അമ്മ? എവിടെ കാവ്യമാധവൻ? പോലീസ് പറഞ്ഞു, പോലീസ് പറഞ്ഞു കാവ്യമാധവന്റെ അമ്മയാണ് മാഡം എന്ന്. സാർ വരി പറയാം സാറേ, അങ്ങനെ ചർച്ച ചെയ്യുന്ന ചാനൽ ചർച്ചകളിലെല്ലാം ഞാൻ ഇരുന്നിട്ടുള്ളതാണ്, എനിക്ക് നേരിട്ടറിയാം. പോലീസ് പറഞ്ഞു കാവ്യമാധവന്റെ അമ്മയാണ് മാഡം എന്ന്. പിന്നെ സാറൊക്കെ ആര് പറഞ്ഞിട്ടാണ് കാവ്യമാധവന്റെ അമ്മയെ കുറിച്ച്? ഞാൻ പറഞ്ഞു പോലീസ് കാവ്യമാധവന്റെ അമ്മയാണ് മാഡം എന്ന്. സാറിന്റെ ചാനലിൽ നിന്ന് മാഡം ദിലീപിന്റെ പുറത്ത്, അത് ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ്? പോലീസിന് അട്രിബ്യൂട്ട് ചെയ്യുക, അതെങ്ങനെയാണ് എനിക്ക് അട്രിബ്യൂട്ട് ചെയ്യുക? നികേഷ് സാർ, ഞാൻ ചോദിച്ചത് ദിലീപ് വിരോധികൾ ഇവിടെ കാവ്യമാധവനെ ആരോ എന്തോ പറഞ്ഞു, ഏതോ ഓൺലൈനിൽ ആരോ എന്തോ പറഞ്ഞു എന്നാണ് രാഹുൽ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത്. സാർ, ഈ മാഡത്തെ ഇപ്പൊ ആർക്കും ചോദ്യം ചെയ്യണ്ടേ? ഈ കാവ്യമാധവൻ അമ്മ തിരുവനന്തപുരത്തെ ഒരു സീരിയൽ ഡയറക്ടർ, ഇവരൊന്നും വേണ്ടേ? ദിലീപിന്റെ പുറകെ നിൽക്കുന്ന ആള് രാഹുലിന് പോയിന്റ് കിട്ടാതിരിക്കുമ്പോ ഏതോ ഓൺലൈനിൽ ആരോ പറഞ്ഞ കാര്യം ഇവിടെ അടുത്ത ഘട്ടത്തില് രാഹുൽ ഈശ്വർ പറയാൻ പോകുന്ന ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകളുടെ പേര് പറയും ഉടനെ ചെയ്യാൻ പോകുന്ന. ഇതെല്ലാം മലയാളികൾ കാണുന്നുണ്ട്. നാളെ ഇതിനെല്ലാം നികേഷ് സാറിനെല്ലാം പറയുന്നത് നാളെ ഇതിനെല്ലാം ഒരു തിരിച്ചടി വരും, ഒരു ലോ ഓഫ് കർമ്മ പ്രവർത്തിക്കും. ശ്രീ ദിലീപിനെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ദിലീപിന്റെ കൂടെ ദൈവമുണ്ട്, ദിലീപിന്റെ കൂടെ സത്യമുണ്ട്, ദിലീപിന്റെ കൂടെ ന്യായമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. നാളെ ലോ ഓഫ് കർമ്മയിൽ ഈ പോലീസുകാരും ചില മാധ്യമങ്ങളും ശ്രീ ദിലീപിനെ കരിവാരി തേക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കേരള ജനത ഉണ്ടാവും, അത് ഓർത്തോണം. ഈ കണ്ടക്ഷോഭം ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഇന്നത്തെ ഇന്ന് സംസാരിക്കുന്ന ഫാക്ട് പറയണം രാഹുൽ. അല്ല, ഒരു മിനിറ്റ് ശ്രീ പ്രകാശ് മാരെ നോക്കൂ, എവിടെയോ ഏതോ ഓൺലൈൻ ചാനലിൽ ആരോ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞത് പോലീസിൽ അട്രിബ്യൂട്ട് ചെയ്യരുത്, ഈ ചർച്ചയിൽ അട്രിബ്യൂട്ട് ചെയ്യരുത്. ഞാൻ ഈ ചർച്ചയിൽ ഇന്നേ വരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ പറഞ്ഞോ, ഞാൻ അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാനിടയായി എന്ന് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ട്സ് ഞാൻ വെളിപ്പെടുത്താം. അതല്ലാതെ ഏതോ ഓൺലൈൻ ചാനലിൽ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഇന്നയാൾ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ വരരുത്. ആ പറഞ്ഞോളൂ ശ്രീ പ്രകാശ് മാരെ. രാഹുല്, ഞാൻ എന്റെ കാര്യത്തിൽ ഒരു സംശയവും ബാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകാറില്ല. ഞാൻ എന്ത് പറഞ്ഞു പറയൂ. നികേഷ് സാർ, നമ്മൾ എന്തിനാ സാർ, നമുക്ക് എല്ലാവർക്കും ആര് ഏതാണ് നിലപാട്, എന്താണ് നിലപാട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആരെ നമ്മൾ ആരോടാണ് അല്ലെന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ ആരൊക്കെയാണ് ശ്രീ ദിലീപിന്റെ കേസിൽ എന്തൊക്കെ നിലപാടെടുക്കുന്നതെന്നും പാൻലിസ്റ്റുകളുടെ നിലപാടും ഇതെല്ലാം നമുക്ക് അറിയില്ലേ? ഇതൊക്കെ നമ്മൾ ഇല്ലാന്ന് പറയുന്നത് എന്തിനാണ് സാർ? നമുക്ക് കൃത്യമായിട്ട് ബോധ്യമില്ലേ? ഞാനിപ്പോഴും ചോദിച്ച ചോദ്യത്തിന് രാഹുൽ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏതെങ്കിലും തരത്തില് മാറ്റി പറഞ്ഞിട്ടുണ്ടോ? 1,
ഓൺലൈൻ ചാനലുകളിൽ ആരൊക്കെ എന്തൊക്കെ വിളിച്ചു പറയുന്നു ഈ നാട്ടിൽ, എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്, എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന സോ കോൾഡ് ദിലീപ് വാദികള് എന്നെ കുറിച്ച് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ രാഹുലിന് ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞുതരണോ? അതൊക്കെ പറയും. അതിന് ഈ നാട്ടിൽ അധികാരമുണ്ട്, അവകാശമുണ്ട് അവർക്ക്. അതൊക്കെ ഉല്ലുവില എടുത്ത് മുന്നോട്ട് പോകാനുള്ള മനസാന്നിധ്യം നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് പോട്ടെ. ഞാൻ അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഫാക്ച്വൽ എറർ ഉണ്ടോ? ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ രാഹുലിന് ചൂണ്ടിക്കാണിക്കാം. ഞാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഭാഷാ വൈദഗ്ധ്യമുണ്ട്, അങ്ങക്ക് ഭാഷാ വൈദഗ്ധ്യമുണ്ട്, ഭാഷാ നൈപുണ്യമുണ്ട് നികേഷ് സാർ. അതുകൊണ്ട് വളരെ ആലോചിച്ച നിലപാടുകൾ എടുക്കൂ. ഭാഷാ വൈദഗ്ധ്യത്തിന്റെ കാര്യമല്ല, ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്നുള്ളതാണ്. ആ ഡോക്യുമെന്റ് എങ്ങനെ വരുന്നു, ആ ഡോക്യുമെന്റ് കോടതികളിൽ സമർപ്പിക്കുന്ന ഡോക്യുമെന്റ് മറുപടി പറഞ്ഞോട്ടെ. അങ്ങനെ ഇഷ്ടപ്പെടുക ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാമല്ലോ. നമ്മൾ പറയുന്നതിലല്ല, മാധ്യമങ്ങളിൽ പറയാതെ പറയുന്നതാണ് പ്രാധാന്യം. അതായത് പറയാതെ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ കൂടുതൽ പ്രാധാന്യത്തോടെ വരുന്നത്. അപ്പൊ ശ്രീ ദിലീപ് എന്ന് പറയുന്ന നിരപരാധിയെ വേട്ടയാടിയതിന് ഒരു തിരിച്ചടി ഉണ്ടാകും. രാഹുൽ ദിലീപ് നിരപരാധിയാണ്, അദ്ദേഹം കുറ്റക്കാരൻ എന്ന് വിധിക്കുന്നത് വരെ എനിക്ക് ദിലീപ് നിരപരാധിയാണ്.